അപ്പോൾ നമുക്ക് തുടങ്ങാം, മോക്ക് ടെസ്റ്റ് ആയിട്ട് തുടങ്ങാം. ഒരു 50 ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 50 ക്വസ്റ്റ്യൻസും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസറും നമുക്ക് റിലേറ്റഡ് കുറച്ച് ഫാക്ട്സുമായിട്ട് നമുക്ക് പഠിച്ച് തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്ന കൃതികൾ കർത്താക്കൾ പട്ടികയിൽ ശരിയായ ജോഡി ഏത് എന്നതാണ് ചോദ്യം. ശരിയായ ജോഡി ഏതെന്നാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത്. ശരിയായ ജോഡി എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുസ്ലിം ജനവും നവോത്ഥാനവും എന്നത്, മുസ്ലിം ജനവും നവോത്ഥാനം എന്നത് മത്തി തങ്ങളാണോ എഴുതിയത്? ജീവിത ചിന്തകൾ കെ പി കേശവ മേനോനാണോ എഴുതിയത്? അടുത്ത സാരംജിനി പെരുമയും മേരുക്കുട്ടി അരയനാണോ കിരാതാർജുനീയം എഴുതിയതാരാണ്? കിരാതാർജുനീയം അയ്യത്താൻ ഗോപാലനാണോ? ഇതാണ് നമുക്ക് ചോദ്യം, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 1 3 ആണോ 2 4 ആണോ 1 2 ആണോ 3 4 ആണോ എന്ന് നോക്കാം. ഞാൻ അതിൻ്റെ ആൻസർ കുറച്ച് പേർക്കും കിട്ടിയിട്ടൊന്ന് വിചാരിക്കുന്നു, നമുക്ക് ആൻസർ പറയാം. ആൻസർ എന്ന് പറയുന്നത് 1 2 ആണ്, 1 2. അപ്പോൾ ഉത്തരം സി ആണ്. 1 2 എന്ന് പറയുമ്പോൾ സാരംജിനി പരിണയം എന്ന കൃതി രചിച്ചത് ആരാണ്? സാരംജിനി പരിണയമാണ് ഇപ്പൊ തെറ്റിയത്, വേലുക്കുട്ടി ആരെയാണെന്നാണ്. അത് എഴുതിയത് ആരാണെന്ന് നോക്കിയാൽ ആരാണ്? അയ്യത്താൻ ഗോപാലനാണ് സാരംജിനി പരിണയം എഴുതിയത്. അങ്ങനെയെങ്കിൽ കിരാതാർജുനീയം എഴുതിയതാരാണ്? വേലുക്കുട്ടി അരയൻ. മനസ്സിലായത്? അതായത് മുസ്ലിം ജനവും നവോത്ഥാനവും എന്നത് എഴുതിയത് മക്കി തങ്ങളും, ജീവിത ചിന്തകൾ എഴുതിയത് കെ പി കേശവമേനോനും, സാരംജിനി പരിണയം എഴുതിയത് വേലുക്കുട്ടി അരയൻ വേലുക്കുട്ടി അരയനും, കിരാതാർജുനീയം എഴുതിയത് ആരാണ് ആരാണ് സോറി സാരംജിനി പരിണയം അയ്യത്താൻ ഗോപാലനും, കിരാതാർജുനീയം വേലുക്കുട്ടി അരയനുമാണ്. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചതാര്? ചോദ്യം ശ്രദ്ധിക്കണം. 1615 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വന്നിട്ട് സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചത് ആരാണ്? ഇതിൽ നിങ്ങൾ സംശയം വരേണ്ട രണ്ട് പേരാണ് ക്യാപ്റ്റൻ കീലിയും മാസ്റ്റർ ആൽഫ്രഡ് കേണൽ മക്കാളയും ക്യാപ്റ്റൻ ജെയിംസ് കുക്കും അല്ലാന്ന് നിങ്ങൾക്ക് അറിയാം, വ്യക്തമായിട്ട് എനിക്കും അറിയാം. അപ്പോൾ ഇതിൽ ആരായിരിക്കാം? അതായത് ക്യാപ്റ്റൻ കീലിംഗ് ആണ് ഇതിൻ്റെ ഉത്തരമെങ്കിൽ മാസ്റ്റർ ആൽഫ്രഡ് ആണ്. ആരാണ് കേരളത്തിലാദ്യമായിട്ട് വന്നത് ആരാണ്? ആദ്യമായിട്ട് വന്ന ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ആണ്. ആരാണ്? ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ആണ്. റാൽഫിച്ച് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഇംഗ്ലീഷുകാരൻ എന്ന് പറഞ്ഞ മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഈ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന പോർച്ചുഗീസ് കാരണം നമുക്കറിയാം, വാസ്കോ ഡ ഗാമ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ്? നോക്കാം, ആന്ധ്രാപ്രദേശാണോ മഹാരാഷ്ട്രയാണോ ഉത്തർപ്രദേശാണോ മധ്യപ്രദേശാണോ? ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശ്. ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ആദ്യ കൽപ്പിത സർവകലാശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യ കൽപ്പിത സർവകലാശാല എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പേര് ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റി. ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അങ്ങനെയെങ്കിൽ അത് ആലോചിച്ച് നോക്കുക, അതിൻ്റെ ആദ്യത്തെ നാമം എന്തായിരുന്നു? നിങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതാണ് ആദ്യകാല നാമം? ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഇന്ത്യയുടെ കാര്യം അടുത്തൊരു നേരം സംസാരിച്ചെങ്കിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇന്ദിരാഗാന്ധി ട്രൈബൽ നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. ഓക്കെ, 2 തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? 2 തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്?
ഓപ്ഷൻ എ ഡബ്ല്യു സി ബാനർജിയാണോ, ദാദാഭായ് നവറോജിയാണോ, വില്യം വെണ്ടർ ഉബേണാണോ, ഫിറോസ് ഷാ മേത്തയാണോ, റഷ മേത്തയാണോ? നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് ഡബ്ല്യു സി ബാനർജി. ആരാണ് ഡബ്ല്യു സി ബാനർജി? എപ്പോഴൊക്കെയെന്ന് ചോദിച്ചാൽ 1885 ബോംബെ സമ്മേളനത്തിലും, ബോംബെ പണ്ട് ബോംബെ സമ്മേളനത്തിൽ, ഇപ്പം മുംബൈ ആയിരിക്കും, ബോംബെ സമ്മേളനത്തിലും 1892 അലഹബാദ് സമ്മേളനത്തിലും, 1885 ബോംബെ സമ്മേളനത്തിലും, 1892 അലഹബാദ് സമ്മേളനത്തിലുമാണ് ഡബ്ല്യു സി ബാനർജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. രണ്ട് പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ്. അങ്ങനെയെങ്കിൽ ഓക്കെ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ മുസ്ലിം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബദറുദ്ദീൻ തയ്യബ്ജി. ആരാണ് ബദറുദ്ദീൻ തയ്യബ്ജി? അദ്ദേഹത്തിന്റെ എൻട്രി ഇടയ്ക്കാണ്, അതായത് 1800 ഇപ്പോഴാണ്, 87 ബദറുദ്ദീൻ തയ്യബ്ജി അഹിംസയുടെ എന്താണ് പ്രസിഡന്റ് ആയത്. അതിനൊരു പ്രത്യേകത, അദ്ദേഹമാണ് ആദ്യത്തെ മുസ്ലിം എന്നത് മാത്രമല്ല, അദ്ദേഹമാണ് മുസ്ലിം, അതായത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് അന്തരിച്ച ആദ്യ വ്യക്തിയും ആരാണ്? ബദറുദ്ദീൻ തയ്യബ്ജി തന്നെയാണ്. ബദറുദ്ദീൻ തയ്യബ്ജി 1887 മദ്രാസ് സമ്മേളനത്തിൽ, ഓർത്തു വെച്ചു, മദ്രാസ് സമ്മേളനം. അപ്പം രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? ഡബ്ല്യു സി ബാനർജി 1885 1892. അടുത്ത ക്വസ്റ്റ്യൻ, 1917 ഓക്കെ നവംബർ 7 ലെനിന്റെ നേതൃത്വത്തിൽ സോവിയറ്റുകളുടെ സംയുക്ത കോൺഗ്രസ് റഷ്യയുടെ അധികാരം പിടിച്ചെടുക്കാൻ കാരണമായ വിപ്ലവം, 1917 നവംബർ 7, അതായത് അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ നമ്മൾ നവംബർ ആയിരിക്കും, നവംബർ ഓപ്ഷൻ ഇല്ല, അഥവാ നവംബർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് തെറ്റിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒക്ടോബർ വിപ്ലവം. ഒക്ടോബർ എന്തുകൊണ്ട് നവംബറിൽ വന്നു എന്ന് ചോദിച്ചാൽ, ഒക്ടോബർ വിപ്ലവത്തിൻ്റെ പ്രത്യേകത, റഷ്യൻ കലണ്ടർ എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ എന്താണ് പിറകിലാണ്, ഒരു മാസത്തെ പിറകിലാണ്, അതുകൊണ്ടാണ് നവംബറിൽ നടന്ന വിപ്ലവത്തെ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഫെബ്രുവരി വിപ്ലവം മാർച്ചിലാണ് നടന്നത്, അതും റഷ്യയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതിനെപ്പറ്റി പറയാം, അതായത് റഷ്യൻ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. അത് മാർച്ചിലാണ് നടന്നത്, ഫെബ്രുവരി വിപ്ലവമാണ് ആദ്യം നടന്നത്, രണ്ടാമതേതാണ് നവംബർ വിപ്ലവം. രണ്ടും 1917 തന്നെയാണ്. നവംബർ വിപ്ലവത്തിന്, അതായത് നവംബറിൽ നടന്ന ഒക്ടോബർ വിപ്ലവത്തിന് മറ്റൊരു പ്രത്യേകത, അതിന്റെ പേരാണ് ബോൾഷെവിക് വിപ്ലവം. ബോൾഷെവിക് പാർട്ടി നേതാവായിരുന്നു ആര്? ലെനിൻ. ലെനിൻ പിന്നെ ഒന്നുണ്ടായിരുന്നു മെൻഷെവിക്ക്. മെൻഷെവിക് ആയിരുന്നു ഫെബ്രുവരി വിപ്ലവത്തിൽ ജയിച്ചതെങ്കിൽ ബോൾഷെവിക്കായ ലെനിന്റെ പാർട്ടി എന്ത് ചെയ്തു? ആ അധികാരം പിടിച്ചെടുത്തു നവംബർ 7, അതായത് ഒക്ടോബർ വിപ്ലവം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബംഗാളാണോ, ഗുജറാത്താണോ, മഹാരാഷ്ട്രയാണോ, ആന്ധ്രാപ്രദേശാണോ? എല്ലാവർക്കും തെറ്റുന്ന ഒരു കാര്യമുണ്ട്, കണ്ടൽക്കാട് കാണുമ്പോൾ ചിലർ ആന്ധ്രാപ്രദേശ് എന്ത് ചെയ്യും, കറുപ്പിക്കും, ഓപ്ഷൻ ഡി കറുപ്പിക്കും. എന്നാൽ ഓപ്ഷൻ ഡി ആണോ? അല്ല, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് കണ്ടൽക്കാടുകൾ റിസർവ് വനമായി പ്രഖ്യാപിച്ച, റിസർവ് വനമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്. റിസർവ് വനമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര എന്ന് പറയുന്നത്, മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആന്ധ്രാപ്രദേശ് എന്തുകൊണ്ട് തെറ്റിപ്പോകുമെന്ന് പറഞ്ഞാൽ, ആന്ധ്രാപ്രദേശിന് ഒരു പ്രത്യേകത ഉണ്ട്, ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത്. ഓക്കെ, അടുത്ത്, ഉയരം കൂടിയ പ്രദേശങ്ങൾ കാരണം സ്തൂപിക വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളുടെ പായൽ വർഗ സസ്യങ്ങൾ ഉൾപ്പെടുന്ന സസ്യജാലങ്ങളാണ് പർവ്വത വനങ്ങൾ. അപ്പൊ സ്തൂപിക വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളെ പായൽ വർഗ സസ്യങ്ങൾ ഉൾപ്പെടുന്ന സസ്യജാലങ്ങളാണ് എന്ത്? പർവ്വത വനങ്ങൾ എന്നറിയപ്പെടുന്നത്, പർവ്വത വനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, കേരളത്തിലെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരുന്ന അവസ്ഥകൾ പരിശോധിച്ച് ശരിയായ മാത്രം കണ്ടെത്തുക. ഓക്കെ, ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗത്തായി വരുന്ന കേരളത്തിന്റെ ഭൂഭാഗമാണ് മലനാട്. നമുക്ക് ആദ്യമേ ഓപ്ഷൻ നോക്കി, അല്ല ആൻസർ നോക്കി നോക്കി പോവാം. ഭൂപ്രകൃതിയുടെ ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭൂവിഭാഗമാണ് മലനാട്. ശരിയാണോ? ശരിയല്ലേ? ഓക്കെ, നമുക്ക്
അടുത്ത് നോക്കാം. വയനാട് കൂർഗ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയാണ് ഏലമല. ശരിയാണോ? വയനാട് കൂർഗ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയാണോ ഏലമല? അല്ല, ഏതാണ്? ബ്രഹ്മഗിരി കുന്നുകളാണ്. ബ്രഹ്മഗിരി കുന്നുകളാണ് അല്ലേ? അതെ. ഓക്കെ, കേരളത്തിലെ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് നെല്ല്, കാപ്പി, മരച്ചീനി. ശരിയാണോ? അല്ല. അല്ലാന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, എന്നാൽ ഇതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് ആണ്. കാപ്പി. കാപ്പി, ഏലം, തേയില ഇവയൊക്കെയാണ് ഏത് കൃഷി എന്ന് കേരളത്തിലെ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്നത് പ്രധാന കാർഷിക വിള എന്ന് പറയുന്നത് കാപ്പി, ഏലം ഒക്കെയാണ്. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് എന്താണ്? 900 മീറ്റർ ആണ്. 900 മീറ്റർ എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അതെ, ശരിയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1.4 മില്ലി. അതെ, 1.4. ഓപ്ഷൻ സി ആണ്. സി ആണ്. നമുക്കൊരു പോയിന്റും കൂടെ കൂട്ടിച്ചേർക്കാം. ആനമല, പളനിമല, ഏലമല ഇവ സംഗമിക്കുന്നത് എവിടെയാണ്? ഏറ്റവും വലിയ കൊടുമുടിയായി ഏതിലാണ്? ആനമുടിയിലാണ് എന്നും കൂടി ഓർത്ത്. അടുത്ത് എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ വനമേഖലയുമായി ബന്ധപ്പെട്ട് ചോദ്യം ശരിയായത് നമുക്കിതുപോലെ തന്നെ നോക്കാം, കാരണം നമുക്ക് തെറ്റ് പഠിക്കണ്ടല്ലോ. വനവിസ്തൃതി ലോകത്ത് 10ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ശരിയാണോ എന്ന് ഓർത്ത് നോക്കിക്കേ. 10ാം സ്ഥാനമാണോ? അതെ, 10ാം സ്ഥാനമാണ്. പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ 33% വനം ആവശ്യമാണ്. ശരിയാണോ? അതെ, ശരി തന്നെയാണ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് സർ ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. ശരിയാണോ? സംശയമുണ്ടോ? സംശയം എന്താണെന്ന് എനിക്കറിയാം. ഇന്ത്യൻ ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് അല്ലേ ഡിസ്ട്രിക്ട് ബ്രാൻഡിസ് എന്ന് ചോദിച്ചാൽ? അതെ, രണ്ടും ശരി തന്നെയാണ്. വനശാസ്ത്രത്തിന്റെ പിതാവും ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവും സർ ഡിട്രിച്ച് ബ്രാൻഡിൻ തന്നെയാണ്. അടുത്ത്, ലോകത്തിലെ ചില ഭാഗങ്ങളിൽ ഒരു വട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വന ങ്ങളാണ് കന്യാവനങ്ങൾ. ശരിയാണോ? കന്യാവനങ്ങൾ, കന്യക എന്ന് ഓർത്താൽ മതി എങ്കിൽ ഇത് ശരിയാണ്. കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന എല്ലാം ശരി തന്നെയാണ്. എല്ലാം ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. 2019 റംസാൻ പട്ടികയിൽ 2019 റംസാൻ പട്ടികയിൽ ഇടം നേടിയ തണ്ണീർത്തടം ഏതാണ്? സുന്ദർബൻസ് റിസർവ് ഫോറസ്റ്റ് എന്ന് ഓർക്കുക. സുന്ദർബൻസ് റിസർവ് ഫോറസ്റ്റ് എന്ന് ഓർക്കുക. 2019. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരപർവ്വത മേഖല ഗുജറാത്തോ രാജസ്ഥാനോ ഛത്തീസ്ഗഡോ ആണോ അതോ ഹിമാചൽ പ്രദേശാണോ? ഒരു സംശയമില്ല, എല്ലാവരും പറയും ഹിമാചൽ പ്രദേശ് എന്നാണ്. ഉത്തര പർവ്വത മേഖല, ഉത്തരപർവ്വത മേഖല കറക്കി കുത്തിയാണെങ്കിൽ പോലും നമ്മൾ ഉത്തരം എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശമായി. ഓക്കെ, ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഏത് സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്? ഇന്ത്യയുടെ പർവ്വ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഋതുക്കളുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശാണ്. അതിന് ഹിമാചൽ പ്രദേശിൽ ഒരു പ്രത്യേകതയുള്ള സ്ഥലമുണ്ട്. ഏതാണ്? ഉപ്പ് പല പരലുകൾക്ക് പ്രസിദ്ധമായ സ്ഥലം. ഉപ്പ് പരലുകൾക്ക് മാണ്ഡി. ഉപ്പ് പരലുകൾക്ക് പ്രശസ്തമായ സ്ഥലം ഏതാണ്? മാണ്ഡി. ചോട്ടി കാശി എന്നും മലമുകളുടെ വാരണാസി, ഹിമാലയത്തിലെ കാശി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? മാണ്ഡി. ചോട്ടി കാശി, ഹിമാലയത്തിലെ കാശി, മരങ്ങളുടെ വാരണാസി, മാണ്ഡിയാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1976 ആണോ 78 ആണോ 83 ആണോ 84 ആണോ? സംശയം 83 84 ആയിരിക്കാം. ഉത്തരം 84 ആണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം 1984. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ കേരളത്തിൽ ദേശീയ ഉദ്യാനമായി സൈലന്റ് വാലി 1984 ആണ് പ്രഖ്യാപിച്ചത്. ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച് ഉദ്ഘാടനം ചെയ്ത രാജീവ് ഗാന്ധി അല്ലേ? തുറന്നുകൊടുത്ത രാജീവ് ഗാന്ധി അല്ലേ? ആദ്യമായിട്ട് അത് ഇതിനുവേണ്ടി സ്ഥാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി അല്ലേ? ഉദ്ഘാടനം തുറന്നുകൊടുത്ത ആരാണ്? രാജീവ് ഗാന്ധി അല്ലേ? കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടല്ലേ സൈലന്റ് വാലി? സൈലന്റ് വാലിക്ക് വേറൊന്നുണ്ട്, നമ്മൾ പുഴയുമായി പഠിക്കുമ്പോൾ അതുവഴി സൈലന്റ് വാലി ഉത്ഭവിക്കുന്നതാണ് തൂതപ്പുഴ എങ്കിൽ അതുവഴി ഒഴുകുന്നതാണ് കുന്തിപ്പുഴ. ഇത്രയും കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കുക. 1984 ആണ് ഉത്തരം. ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയം ഉണ്ടാകും. ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്, ഇപ്പോൾ ബാങ്കിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ +2 മെയിൻസിൽ കണ്ടുവന്നിട്ടുണ്ട്. ബാങ്കിനെ പറ്റി അത് നല്ല ഒരു ടോപ്പിക്കാണ്, നമ്മൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്.
SBI ആണോ RBI ആണോ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ? ഉത്തരം തെറ്റിക്കരുത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1935 ഏപ്രിൽ 1 കുട്ടികളുടെ ദിനമായ ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. നഗരം കൊൽക്കത്ത. ഏപ്രിൽ 1 ആണ്, ഏപ്രിൽ 1. അത് നമ്മൾ ഓർത്തു വെച്ചുക, ഏപ്രിൽ 1 ആണെന്ന് ഓർത്തു വെച്ചുക. ഓക്കെ. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ച പദ്ധതി ഏതാണ്? 9, 10, 11, 12 ഏതാ അഞ്ചവത്സര പദ്ധതിയാണ്? ഇതുപോലെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഇതേ പഞ്ചവത്സര പദ്ധതി വെച്ച് സിവിൽ പോലീസ് ഓഫീസറിന് CPOക്ക് ഓഫീസറിന് വന്നിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ തെറ്റിച്ചോ ശരിയാക്കിയോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ തെറ്റിച്ചിട്ടുണ്ട്, നിങ്ങൾ ശരിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 11-ാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ച പദ്ധതി. ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 12-ാം പഞ്ചവത്സര പദ്ധതി അല്ലേ? പഞ്ചവത്സര പദ്ധതി അതിനുശേഷമല്ലേ നീതി ആയോഗ് ആയത്? 12-ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 12-ാം ക്വസ്റ്റ്യൻ ആൻസർ 11-ാണ്. 12-ാം പഞ്ചവത്സര പദ്ധതിയാണ് അവസാനത്തേത്. അപ്പോൾ നമുക്ക് 13-ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. നമുക്ക് ഏകദേശം ഒരു സോറി, ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയത് ഏത് സർക്കാരിന്റെ കാലത്താണ്? PV നരസിംഹറാവു എന്ന ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ PV നരസിംഹറാവു അല്ലേ? ഇന്ത്യയിൽ തുടങ്ങി വെച്ച പുത്തൻ സാമ്പത്തിക നയം അറിയപ്പെടുന്നത് എന്താണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതല്ലേ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. PDF എന്തോ മിസ്റ്റേക്ക് പറ്റിയാണ്, ക്ഷമിക്കണം. ഓക്കെ. 14, GST ബിൽ പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? GST ബിൽ പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസം, ബീഹാർ, ഹരിയാന, ഒഡീഷ ഏതാണ്? കേരളം ഉണ്ടായിരുന്നു, നമ്മൾ ഉറപ്പായിട്ടും കറക്കി കുത്തി കേരളം എന്ന് എഴുതുള്ളൂ, നമ്മുടെ മൈൻഡിൽ ഒരു ഇതുണ്ട്, കേരളം ആണെങ്കിൽ കേരളം, ഇന്ത്യ ആണെങ്കിൽ ആൻസർ ഇന്ത്യ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, കറിയെങ്കിൽ മാത്രം എഴുതുക, എന്നെ പോലെ മണ്ഡലത്തിനും കാണിച്ച് മൈനസ് ആക്കരുത്. GST ബിൽ പാസാക്കിയ അത് ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് അസമാണ്. അസമാണ്. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്, ഒഡീഷ. എന്താണ് ഒഡീഷ? GST ബില്ല് മികച്ച 16-ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. അതായത് 16 സംസ്ഥാനങ്ങളാണ് അംഗീകാരം ആവശ്യമാണ് GST ബില്ല് നടപ്പിലാക്കാൻ. ഒരു ബില്ല് നടപ്പിലാക്കാൻ 16 സംസ്ഥാനങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു, അതിൽ ഒന്ന് ലാസ്റ്റ് 16 ഒഡീഷ, 16 ഒഡീഷ, 1 അസം എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്ഥാനം നിരീക്ഷിക്കുക. നാണയങ്ങളും നോട്ടുകളും പുറത്തിറക്കുവാനുള്ള പൂർണ്ണ അധികാരം നിഷിദ്ധമായിരിക്കുന്നത് ഭാരത സർക്കാരിന് കീഴിലുള്ള ധനകാര്യ മന്ത്രാലയത്തിനാണ്. 1 രൂപ നോട്ടിലൊഴികെ മറ്റ് കറൻസി നോട്ടുകൾ ഉപയോഗിക്കുന്ന കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ള റിസർവ് ബാങ്കിനാണ്. നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണയ ശേഖരമോ കരുതലായി സൂക്ഷിക്കുന്ന ധനകാര്യ മന്ത്രാലയം തന്നിട്ടുള്ള ശരിയായത് ഏതൊക്കെ എന്നതാണ് ചോദ്യം. നമുക്കൊരു കാര്യം, ശരിയായത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാണയങ്ങളും നോട്ടുകളും പുറത്തിറങ്ങാൻ പൂർണ്ണ അധികാരം നിഷിദ്ധമായ ഭാരത സർക്കാരിന് കീഴിലുള്ള ധനകാര്യ മന്ത്രാലയത്തിലാണ്. ശരിയല്ലേ? അതെ, ശരിയാണ്. 1 രൂപ നോട്ടിലൊഴുകി മറ്റ് കറൻസി നോട്ടുകളിൽ ഒപ്പുവയ്ക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണോ? നോട്ടിലൊഴുകി മറ്റ് കറൻസി നോട്ടുകൾ ഒപ്പുവയ്ക്കുന്ന ആരാണ്? ആരാണ് ഒരു നോട്ടിലൊഴുകി? റിസർവ് ബാങ്ക് ഗവർണറാണ്. അപ്പൊ തെറ്റാണ്, റിസർവ് ബാങ്ക് ഗവർണറാണ്. അടുത്ത, കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ളത് ആർക്കാണ്? റിസർവ് ബാങ്ക് ആണോ? ആണോ? അതോ ധനകാര്യ മന്ത്രാലയമാണ്? റിസർവ് ബാങ്ക് ആണ്. നോട്ടടിക്കുന്ന നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശകാര്യ ശേഖരണമോ കരുതലായി സൂക്ഷിക്കും ധനകാര്യ മന്ത്രാലയമാണോ? ആണോ? ധനകാര്യ മന്ത്രാലയമാണോ? അല്ല, റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ആണ് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണയമോ ശേഖരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കാം? ഏതായിരിക്കാം എന്നല്ല, ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. ഇന്ത്യയിലെ ഭരണ നിർവഹണത്തിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ഒടുവിലത്തെയും ബൃഹത്താതയുമായ നിയമം ഏത്? ഒടുവിലത്തെയും ബൃഹത്തായതും എന്നൊന്നുണ്ട്, ഒടുവിലത്തെ എന്ന് മാത്രമല്ല ബൃഹത്തായതെന്നൊരു
ഓപ്ഷനും കൂടെ ഉണ്ട്. ഇത് തന്നെയാണ്, ഏതാണ്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. നമ്മൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇനി ബാക്കി നമ്മുടെ ഭരണഘടനയിൽ ബാക്കി പഠിക്കാനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറ്റിയാണ്. '35 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ഭരണഘടന ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമമാണ് ഏത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ഈ മത്തത്തിന്റെ പ്രമാണ പത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇത് ശക്തമായ എഞ്ചിൻ ഉള്ളതും ബ്രേക്ക് ഇല്ലാത്തതുമായതെന്നും പറഞ്ഞതും ആരെ തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. നമുക്കത് വ്യക്തമായിട്ട് വിശദമായിട്ട് തന്നെ പഠിക്കാം, ഒരിക്കലും മറക്കാത്ത രീതിയിൽ പഠിക്കാം. ഓക്കെ, മുന്നോട്ട് പോകട്ടെ. ഇന്ത്യൻ 17-ാമത്തെ ചോദ്യം, ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച് വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതാണ്? പൗരത്വത്തെ പറ്റി ഏതാണ്? ഭാഗം 2-ലാണെന്ന് എല്ലാവർക്കും അറിയാം. അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ ഏതാണ്? 5 മുതൽ 11 വരെയാണ്. ഭാഗം ഏതിലാണ്? 2-ലാണ്. 2-ലാണെന്ന് പഠിച്ച് വെച്ചിരിക്കുക. അടുത്ത 18, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ തേൻ ഉൽപാദക പഞ്ചായത്ത് ഏതാണ്? ഇലമ്പുള്ളിയാണോ, പനത്തടിയാണോ, ഉറുമ്പന്നൂരാണോ, കഞ്ഞിക്കുഴിയാണോ? കഞ്ഞിക്കുഴി നമ്മൾ ആ സിനിമയിൽ കണ്ടുകൊണ്ട് കഞ്ഞിക്കുഴി ചാടി കയറി കുത്തരുത് അല്ലേ? നമ്മളേത് സിനിമ കണ്ടിട്ടില്ലേ കഞ്ഞിക്കുഴി? ആ കഞ്ഞിക്കുഴി അല്ല ഈ കഞ്ഞിക്കുഴി. ഇത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ തേൻ ഉൽപാദക പഞ്ചായത്ത് ഏതാണ്? ഉടുമ്പന്നൂരാണോ? ഉടുമ്പന്നൂർ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ റിയാലിറ്റി ഷോയിലൂടെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്ത ഒരു പഞ്ചായത്തിന് ഈ ഓപ്ഷനിലുണ്ട്. ഏതാണ്? ഇലമ്പുള്ളി. ഗ്രീൻ റിയാലിറ്റി ഷോയിലൂടെ മികച്ച പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലായ തന്നെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇലമ്പുള്ളിയാണ്. ഉടുമ്പന്നൂർ ഏതാണ്? ആദ്യ സമ്പൂർണ്ണ തേൻ ഉൽപാദക പഞ്ചായത്ത്. അടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ അധ്യക്ഷന്മാരും ന്യൂനപക്ഷ ഉപകമ്മിറ്റി SC മുഖർജി ആണോ? ആണോ? ആണോ ഞാൻ പറയാം. ഭാഷാ കമ്മിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദ് ആണോ? മൗലികാവകാശ ഉപകമ്മിറ്റി JP കൃപലാനി ആണോ? ധനകാര്യ കമ്മിറ്റി മൂർത്തി സത്യനാണ്. തെറ്റായ ജോഡികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ശരിയല്ല. തെറ്റായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. തെറ്റായ ജോഡി ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ന്യൂനപക്ഷ ഉപകമ്മിറ്റി HC മുഖർജി ആണോ? HC മുഖർജി എന്നത് ശരിയല്ലേ? അല്ലേ? അതെ, ന്യൂനപക്ഷ ഉപകമ്മിറ്റി HC മുഖർജി തന്നെയല്ലേ? അതെ. ഭാഷാ കമ്മിറ്റി എന്ന് പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ? തെറ്റ്. മൗലികാവകാശ ഉപകമ്മിറ്റി ആരാണ്? JP കൃപലാനി അല്ലേ? മൗലിക ഉപകമ്മിറ്റി JP കൃപ. ധനകാര്യ കമ്മിറ്റി എന്ന് പറഞ്ഞ മൂർത്തി സത്യനാരായണയാണോ? ആണോ? അല്ല. അല്ല. അപ്പോൾ തെറ്റായിട്ടുള്ള ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 2-ഉം 4-ഉം അല്ലേ തെറ്റ്? 2-ഉം 4-ഉം ആണ് തെറ്റ്. അപ്പോൾ ഉത്തരം ബി ആണ്. നമ്മുടെ ഉത്തരം ബി ആണ്. അപ്പോൾ നമുക്ക് പറയാം, ന്യൂനപക്ഷ ഉപകമ്മിറ്റി SC മുഖർജി. ഭാഷാ കമ്മിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മൂർത്തി സത്യനാരായണയാണ്. മൂർത്തി സത്യനാരായണ. അപ്പോൾ ധനകാര്യ കമ്മിറ്റി ആരാണ്? ധനകാര്യ കമ്മിറ്റി എന്ന് പറയുന്നതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മൗലികാവകാശ കമ്മിറ്റി ഉപകമ്മിറ്റി JP കൃപലാനി. നമുക്ക് 20-ാമത്തെ ക്വസ്റ്റ്യനും കൂടെ പഠിച്ചിട്ട് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സായിട്ട് പഠിക്കാം. ഒരു 2 വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം. സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം. സ്വത്തവകാശം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. സ്വത്തവകാശത്തെ പറ്റി പഠിക്കുന്നത് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 12-ലാണ് സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. പഠിച്ചു വച്ചേക്കുക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭാഗം 3-ലായിരുന്നു സ്വത്തവകാശം. എവിടെയായിരുന്നു? ഭാഗം 3-ൽ. അതായത് മൗലിക അവകാശമായിരുന്നു. അതിൽ നിന്നും നിലവിൽ ഇപ്പോൾ എന്താണ്? സ്വത്തവകാശ ഏതാണ്? മൗലികാവകാശം നിയമാവകാശമാക്കി മാറ്റുകയും അനുച്ഛേദം എങ്ങോട്ടാക്കി? 300A യിലാക്കി. 300A യിലോട്ട് മാറ്റി.
മനസ്സിലായി. ഭാഗം മൂന്നിൽ നിന്നും 300A ലോട്ട് മാറ്റിയതാണ് ഏത്? സ്വത്തവകാശം ഓർത്തു വച്ചേക്കുക. ഏഴവകാശമല്ല, സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് മാറ്റി. ഭാഗം ഇപ്പോൾ മൂന്നിൽ നിന്നും മാറ്റി 12ലോട്ട്, 300A ആർട്ടിക്കിൾ അനുശ്ഛേദം 300A യിലോട്ട് മാറ്റിയത് ഏത്? ഏതാണ്? സ്വത്തവകാശമാണ് എന്ന് പഠിച്ചു വച്ചേക്കുക.